Hi, hello, namaskaram. Ellavarkum Shastrabox-inte pudhiya video-ilekku swagatham. Njan ippo nikkunnathu njan alla njangale ide taniyaranu. Indathe nammude video-il ente aniyude koodi undu. Appo njangale nikkunnathu Idukki district-ilulla Parindumara ennu parayunna sthalathaanu. Ippo main attraction ennu cheyyanengil suicide point Cargo Head okke aanu. Adokke vegam thanne namukku poyittu detail aayittu kaanam. Appo onnum koodi welcome to Shastrabox. തേക്കടയിൽ നിന്ന് വെറും 20 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്പോട്ട് ഉള്ളത്. ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് പരുന്തുംപാറ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ വന്ന് എത്തിച്ചേരാവുന്നതാണ്. എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, കുട്ടിക്കാനത്ത് നിന്ന് കുമളി തേക്കടി റൂട്ടിൽ വരുമ്പം 13 കിലോമീറ്റർ മാറി പീരുമേട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പീരുമേട്ടിലെ കല്ലാർ ജംഗ്ഷനിൽ നിന്ന് 7 കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്പോട്ടിൽ എത്തിച്ചേരാം. ഇടുക്കി എന്ന മിടുക്കിക്ക് കാണുന്തോറും സൗന്ദര്യം കൂടുകയാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ പ്രധാന ഘടകം ഈ ചുറ്റിനും കാണുന്ന മനോഹരമായ തേയിലത്തോട്ടങ്ങളാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഈ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന പേര് വരാനായിട്ട് എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഒരുപാട് വായിച്ചു നോക്കി, ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു നോക്കി, ഒരുപാട് വീഡിയോസ് കണ്ടു നോക്കി. പക്ഷെ പലതിലും പലതാണ് പറയുന്നത്. ചിലതിൽ പറയുന്നത് ഏരിയൽ വ്യൂവില് ഇവിടുത്തെ പാറക്കെട്ടുകൾ അടക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പരുന്ത് പറക്കുന്നത് പോലെ തോന്നുന്നതാണ്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ ഈ കാറ്റിൻ്റെ ശക്തിയിൽ പരുന്തിന് പോലും പറക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന്. വേറെ ചിലതിൽ പറയുന്നത് ഇവിടുത്തെ ടോപ്പ് വ്യൂ പോയിന്റ് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പരുന്തിന് കാണാൻ പറ്റുന്ന അത്രയും ലോങ് വ്യൂവില് നമുക്ക് കാണാൻ സാധിക്കും, അതുകൊണ്ടാണെന്നാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള കാരണം നമുക്ക് അറിയാത്തടത്തോളം കാലം നമുക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. ഏരിയൽ വ്യൂവിലുള്ള പരുന്തിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ രൂപമുള്ള പാറക്കെട്ട് ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൂയിസൈഡ് പോയിന്റും ടാഗോ ഹെഡും ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ട് പറയുന്നതെങ്കിലും അത് മാത്രമല്ല ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. മൊട്ടക്കുന്നുകള്, പാറക്കെട്ടുകള്, അതിനിടക്ക് കാണുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങള്, ഇതെല്ലാം കൂടെ എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മളെ പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ കടകള്, അവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന കൗതുകമുള്ള ഒരുപാട് വസ്തുക്കള്, ഈ ചെറു കടകളിൽ നിന്ന് വരുന്ന ചെറുകടികളുടെ സുഗന്ധം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സ്ഥലത്തിന്റെ അട്രാക്ഷൻസ് ആയിട്ട്. നമ്മുടെ വീട്ടിൽ വെച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു വിലയില്ലെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്നൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ. മാഗി നൂഡിൽസ് ആണിത്. ചൂട് മാഗി ഊതി ഊതി കഴിക്കാം, അടിപൊളി കേട്ടോ. നല്ല തണുത്ത ക്ലൈമറ്റ് അല്ലേ ഇവിടെ. അവിടെ അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാ. കഴിഞ്ഞ 30-40 വർഷമായിട്ട് ഇവിടെ തന്നെ കട നടത്തി ഉപജീവന മാർഗം നടത്തുന്ന കടക്കാരാണ് ഇവിടെ ഉള്ളതെന്നാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാരുടെ അടുത്ത് നമുക്ക് അറിയാൻ സാധിച്ചത്. ആൾക്കാർ മാത്രമല്ല, പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലിസ്കോപ്പ് വരെ ഇവിടെ പലരുടെയും കയ്യിലുണ്ടായിരുന്നു. അത് ഇപ്പോഴും മാനുവലി ലെൻസ് എല്ലാം മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെലിസ്കോപ്പ്. രണ്ട് ടൈപ്പ് ആൾക്കാരായിരിക്കും കേട്ടോ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഒന്ന് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. രണ്ടെന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് വന്ന് സ്വസ്ഥമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. ഇത്രയും വാസ്റ്റ് ഏരിയ ആയിട്ട് പോലും ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഒരു പാർക്കിംഗ് പോലും ഞങ്ങൾ സംഘടിപ്പിച്ചെടുത്തത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരുന്തുംപാറയിലെ വിശേഷങ്ങൾ. ഫാമിലി ആയിട്ടും കപ്പിളായിട്ടൊക്കെ വരാൻ പറ്റുന്ന ശരിക്കും ഒരു നല്ലൊരു പ്ലേസ് തന്നെ അല്ലേ. ഓക്കെ, എന്താ പറയുന്നത്, ഇത്രയും നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് എന്താ ഇത്രയും വാസ്റ്റ് ഏരിയയിൽ ഒരുപാട് കുന്നുകളും മലകളും എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് നല്ല റിഫ്രഷ്മെന്റ് കിട്ടുന്ന, അപ്പം വേറെ എൻട്രി ഫീസുകളോ അങ്ങനെ ഇടം ചാർജസോ അങ്ങനെ ഒന്നുമില്ല. നമുക്കിവിടെ വന്ന് ഒരു ദിവസം ഫുള്ള് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് നല്ല കുറേ സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് പോകാൻ പറ്റുന്ന, ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ്. അപ്പോൾ എല്ലാവരും പരുന്തുംപാറയിൽ വരിക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ, സി യു. Take a body's high.